السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال ربكم ادعوني أستجب لكم، إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. وقال ربكم നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ റബ്ബ് പറഞ്ഞു, ഉദ്ഉനി നിങ്ങൾ എന്നെ വിളിച്ച് ദുആ ചെയ്യൂ, എന്നോട് ദുആ ചെയ്യൂ, എന്നെ വിളിക്കൂ, എന്നോട് പ്രാർത്ഥിക്കൂ, അസ്തജിബ് ലക്കും ഞാൻ നിങ്ങൾക്ക് ഇജാബത്ത് ചെയ്യാം, നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന, നിശ്ചയം ഒരു കൂട്ടർ, യസ്തഗബിറൂന, അഹങ്കാരം നടിക്കുന്നവർ, അൻ ഇബാദത്തി, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് അഹങ്കാരം നടിക്കുന്നവർ, സയദ്ഖുലൂന, ശേഷം അവർ പ്രവേശിക്കുന്നവരാണ്, ജഹന്നമ, ജഹന്നം എന്ന നരകത്തിൽ, ദാഹിരീൻ, നിന്ദ്യർ, പതിതർ ആയിക്കൊണ്ട്, നിന്ദ്യരായിക്കൊണ്ട്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പല തഫ്സീറുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഇരുപത്തൊന്ന് രണ്ട് 2017 ആയിരുന്നു ക്ലാസ്, അതിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്. അപ്പോൾ ഇതിൽ ഇനി നമ്മൾ നോക്കുന്നത് തഫ്സീർ ഇബ്നു അത്വയ്യ എന്നൊരു തഫ്സീർ കാണാം. വഖൗലുഹു തആല വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, അള്ളാഹുവിൻ്റെ വചനം, നിങ്ങൾ എന്നെ വിളിക്കൂ, എന്നോട് ദുആ ചെയ്യൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ആയത്തു തഫദ്ദുലിൻ വനിഅമത്തിൻ വവഅദിൻ ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഇജാബത്തി അന്ത ദുആഇ. ആയത്തു, അതൊരായത്താണ്. തഫദ്ദുലിൻ, എന്തിൻ്റെ ആയത്ത്? തഫദ്ദുൽ, അള്ളാഹുവിൻ്റെ ഒരു ഉപചാരം, അള്ളാഹുവിൻ്റെ ഒരു ഫദ്ൽ ആണ്. വനിഅമത്തിൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും. വവഅദിൻ, അള്ളാഹുവിൻ്റെ ഒരു കരാർ, വാഗ്ദാനവുമാണ്. എന്ത്? ആർക്ക്? ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്. ബിൽ ഇജാബത്തി അന്ത ദുആ, ദുആ ചെയ്താൽ ഇജാബത്ത് നൽകാം എന്ന അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനവും, അള്ളാഹുവിൻ്റെ ഒരു നിഅമത്തും, അള്ളാഹുവിൻ്റെ ഒരു തഫല്ലുൽ, ഒരു ഉപചാരവും ഒക്കെയാണ് ഇത്, ഈ ആയത്ത്. വഹാദൽ വഅദു മുഖയ്യദുൻ ബിശർത്തിൽ മശീഅത്തി ലിമൻ ശാ അല്ലാഹു തആല, ലിമൻ ശാ തആല ലാ അന്നൽ ഇസ്തിജാബത അലൈഹി ഹത്തമുൻ ലികുല്ലി ദാഇൻ ലാ സിയമ ലിമൻ തഅദ്ദ ഫി ദുആഇഹി ഫഖദ് ആബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ അല്ലദീ ഖാല അല്ലാഹുമ്മ അഅ്തിനിൽ ഖസ്റൽ അബ്യദ അല്ലദീ അൻ യമീനിൽ ജന്ന. വഹാദൽ വഅദു, ഈ വാഗ്ദാനം എന്നത് അള്ളാഹു പറഞ്ഞ വാഗ്ദാനം. ഉദ്ഉനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് അള്ളാഹു പറഞ്ഞില്ലേ. ആ വഅദ, ആ കരാർ എന്താണ്? മുഖയ്യദുൻ, ഖൈദാക്കപ്പെട്ടതാണ്, അത് നിബന്ധനയാക്കപ്പെട്ടതാണ്. ബിഷർത്തിൽ മശീഅത്തി ലിമൻ ശാ അല്ലാഹു തആല, ബിഷർത്തിൽ മശീഅത്തി ലിമൻ ശാ തആല, അള്ളാഹു തആല ഉദ്ദേശിച്ചു, അള്ളാഹുവിൻ്റെ മശീഅത്ത് ഉദ്ദേശിച്ച സമയത്ത്, അള്ളാഹുവിൻ്റെ മഷിയത്ത് അനുസരിച്ചാണ് ഇജാബത്ത് എന്നതാണ്. അള്ളാഹുവിൻ്റെ ഉദ്ദേശം അനുസരിച്ചാണ് ഇജാബത്ത്. ലാ അന്നൽ ഇസ്തിജാബത അലൈഹി ഹത്തമുൻ ലികുല്ലി ദാ, എല്ലാ ദുആ ചെയ്യുന്ന ആൾക്കും അള്ളാഹു ഇജാബത്ത് കൊടുക്കണമെന്ന് നിർബന്ധം അള്ളാഹുവിൻ്റെ പക്കൽ ഇല്ല, അല്ലെങ്കിൽ അള്ളാഹുവിനെ അത് നിർബന്ധിപ്പിക്കാനാവില്ല, അള്ളാഹുവിന് അങ്ങനെ ഒരു ബാധ്യത ഒന്നുമില്ല എന്നതാണ്. ഹത്തമ ഇല്ല, പ്രത്യേകിച്ച് ലാസിയമ, പ്രത്യേകിച്ച് ലിമൻ തഅദ്ദാഫി ദുആഇഹി, ഒരാൾ, ഒരുത്തൻ അവൻ്റെ ദുആയിൽ അതിര് കവിയുകയാണെങ്കിൽ, അങ്ങനെയുള്ള ആളുടെ കേസിൽ പ്രത്യേകിച്ചു. കാരണം ഫഖദ് ആബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ അല്ലദീ ഖാൽ അല്ലാഹുമ്മ അഅ്തിനിൽ ഖസ്റൽ അബ്യള അല്ലദീ അൻ യമീനിൽ ജന്ന. അതായത് ഒരു ദുആ, ഒരാൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ അല്ലാഹുവേ അഅ്തിനി, നീ എനിക്ക് നൽകൂ, അൽ ഖസ്റൽ അബിയള, വെളുത്ത വെള്ളക്കൊട്ടാരം, ഖസ്റ എന്ന് പറഞ്ഞ കൊട്ടാരം, അബിയള് വെളുത്ത, അഹ്മർ എന്താ ചുവപ്പ്, അസ്വർ കറുത്ത അല്ലേ, അഹ്ദർ പച്ച, അസ്ഫർ മഞ്ഞ. അപ്പോൾ അല്ലദീ അൻ യമീനിൽ ജന്ന, സ്വർഗത്തിൻ്റെ വലത് ഭാഗത്തുള്ള, സ്വർഗത്തിൻ്റെ വലത് ഭാഗത്തുള്ള വെള്ളക്കൊട്ടാരം എനിക്ക് തരണേ അള്ളാഹുവേ എന്ന് ഒരാൾ ദുആ ചെയ്തു. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ റസൂൽ, ആ ഒരു ഡിഫക്റ്റീവായിട്ടുള്ളൊരു ദുആയിട്ടാണ് അള്ളാഹു റസൂൽ പഠിപ്പിച്ചത് എന്നാണ്.
ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സുന്ന അബി ദാവൂദിന്റെ ഹദീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഹദീസിൽ റസൂലുള്ള അങ്ങനെ പറഞ്ഞതായിട്ടല്ല. അബ്ദുല്ലാഹിൻ മുഅഫൽ എന്ന സഹാബി അദ്ദേഹത്തിന്റെ മകൻ അങ്ങനെ ദുആ ചെയ്തപ്പം അദ്ദേഹത്തിന്റെ മകനെ അങ്ങനെ ഓർത്തിയതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ റസൂൽ തന്നെ പറഞ്ഞതായിട്ടും ഉണ്ടാവാം. ഏതായാലും അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് സുന്ന അബി ദാവൂദിലെ ഒരു ഹദീസാണ്, അതവിടെ കൊടുത്തിട്ടുണ്ട്. കിതാബ് തൊഹാറ ബാബുൽ ഇസ്രാഫി ഫിൽ മാ, മാ വെള്ളം അമിതമായി ഉപയോഗിക്കൽ, അത് സംബന്ധിച്ച് നിരോധനം പറയുന്ന ബാബാണ്. വെള്ളം അമിതവ്യയം ചെയ്യാൻ പാടില്ല, അമിതമായി വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ വെള്ളത്തിനോട് വളരെ നമ്മൾ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ ദുആഇന്റെ വിഷയവും പറയുന്നുണ്ട്. തൊഹാറത്തും ദുആഇ ശുദ്ധിയുടെ വിഷയത്തിലും ദുആഇന്റെ വിഷയത്തിലും അതിര് കവിയാൻ പാടില്ല എന്നത്. അപ്പോൾ ഈ അതിര് കവിച്ചിനൊരു ഉദാഹരണമാണെന്ത്? ഇങ്ങനെ ഒരു നിശ്ചിത കാര്യം പ്രത്യേകം ചോദിക്കുക, സ്വർഗം ചോദിക്കുക എന്നുള്ളതല്ല. സ്വർഗത്തിൽ ഇന്നതിനൊക്കെ എനിക്ക് വേണം കേട്ടോ റബ്ബേ, എനിക്ക് സ്വർഗത്തിൽ ഇന്നതിനൊക്കെ വേണം, അങ്ങനെയുള്ള അതിര് കവിച്ചിലാണ് ഉദ്ദേശിക്കുന്നത്. ആ ഹദീസ് കൊടുത്തിട്ടുണ്ട്. ഹദ്ദസന മൂസ ബിൻ ഇസ്മാഇൽ എന്ന് തുടങ്ങി കാണാം. അൻ അബ്ദുല്ലാഹി ഇബ്നു മുഅഫൽ, അബ്ദുല്ലാഹി ഇബ്നു മുഅഫൽ റളിയല്ലാഹു അൻഹു, സമിഅ ഇബ്നഹു യഖൂൽ, അദ്ദേഹത്തിന്റെ മകൻ പറയുന്നതായിട്ട് അദ്ദേഹം കേട്ടു. എന്ത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഖസറൽ അബ്യള അൻ യമീനിൽ ജന്ന, അല്ലാഹുവേ സ്വർഗത്തിന്റെ വലത് ഭാഗത്ത് എനിക്ക് ഒരു വെള്ളക്കൊട്ടാരം നൽകണമേ എന്ന്. അപ്പോ ഇതാ ദഹത്തുഹ, ഞാൻ ആ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ, ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, പ്രവേശിച്ചാൽ എനിക്ക് ഒരു വെള്ളക്കൊട്ടാരം. സ്വർഗത്തിൽ പ്രവേശിച്ചിട്ട് വേണ്ടേ ആദ്യം? അപ്പാല, അപ്പോൾ അബ്ദുല്ലാഹിബ്നു മുഅഫൽ പിതാവ് മകനോട് പറഞ്ഞു, ഐ ബുനയ്യ സലില്ലാഹൽ ജന്ന വതഅബ്ദു ബിഹി മിനന്നാർ, എന്റെ മകനെ, കൊച്ചുമകനെ, പുന്നാര മോനെ, എന്ത് സൽ, നീ ചോദിക്കൂ അല്ലാഹ് അല്ലാഹുവിനോട്, അൽ ജന്ന സ്വർഗത്തെ ചോദിക്കൂ, വതഅബ്ദു ബിഹി നീ അല്ലാഹുവിനോട് കാവൽ തേടൂ, നരകത്തിൽ നിന്ന് അങ്ങനെ ചെയ്യേണ്ടത്. ഫൈനി സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നഹു സയഖൂലു ഫീ ഹാദിഹിൽ ഉമ്മത്തി ഖൗമുൻ യഅൽതദൂന ഫീ തഹൂരി വദ്ദുആഇ, ഇന്നഹു നിശ്ചയം കാര്യം സയഖൂലു ഫീ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ഉണ്ടാവും ഖൗമുൻ ഒരു സമൂഹം, യഅൽതദൂന അവർ അതിക്രമിക്കുന്നവരായിരിക്കും, ഫീ തഹൂരി ശുദ്ധിയുടെ വിഷയത്തിൽ, ശുദ്ധിയുടെ വിഷയത്തിൽ അതായത് അമിതമായിട്ട് വെള്ളം ഉപയോഗിക്കുന്നവർ ഈ സമൂഹത്തിൽ ഒരു കൂട്ടർ വരാനുണ്ട്. അതേപോലെ ദുആയുടെ വിഷയത്തിൽ അതിരുകവി എന്ന് പറയും ഇതേപോലെ എന്നർത്ഥം. അപ്പോ ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നീ അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിക്കുകയും നരകത്തിൽ നിന്ന് കാവൽ ചെയ്യുകയും ചെയ്യുക. അല്ലാതെ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ഒരു വെള്ളക്കൊട്ടാരം കിട്ടുന്ന കാര്യം അങ്ങനെ തന്നു, അങ്ങനെ ദുആ ചെയ്യേണ്ട. അത് ദുആത്തിലുള്ള ഈ എഴുത്തിത ആണ്, അതിരുകവിച്ചിലാണ് എന്നാണ് മകനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് ആര്? അബ്ദുല്ലാഹി ഇബ്നു മുഅഫൽ എന്നവർ സഹാബി. ഇനി മോഡ്യൂൾ 5 എന്ന് കാണാം. മോഡ്യൂൾ 4 ഇപ്പോൾ കഴിഞ്ഞ്. ഇതിൽ ഈ തഫ്സീർ സയ്യിദ് ഖുത്തുബ്, അദ്ദേഹം ഒരു ആധുനിക പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഫീ ദുലാലിൽ ഖുർആൻ, ഫീ ദുലാലിൽ ഖുർആൻ, ഖുർആന്റെ തണലിൽ, ഇൻ ദ ഷെയ്ഡ് ഓഫ് ഖുർആൻ എന്നൊരു തഫ്സീറുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷിൽ, ഉറുദുവിൽ, ഇന്തോനേഷ്യൻ ഭാഷയിൽ, മലയാളത്തിലൊക്കെ ഉള്ള വിവർത്തനങ്ങൾ ലഭ്യമാണ്. മലയാളത്തിലും അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഓൺലൈൻ മലയാള പരിഭാഷ കണ്ടിട്ടില്ല. ഇംഗ്ലീഷിലും അറബിയിലും ഒക്കെ ഉള്ള ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിലുള്ള ലിങ്കിൽ അറബിക് ടെക്സ്റ്റും ഉണ്ട്. ഇനി ഇലല്ലാഹി ബിൽ ഇബാദത്തി വദുആഉഹു വതളറുഇലൈഹി മിമ്മാ യഷ്ഫി സുദൂറ മിനൽ കിബ്രി അല്ലദീ തൻതഫിഖു ബിഹി ഫയദുഉഹാ ഇലൽ ജിദാലി ഫി ആയാത്തില്ലാഹി ബിഗൈറി ഹുജ്ജത്തിൻ വലാ ബുർഹാനിൻ വല്ലാഹു സുബ്ഹാനഹു യഫ്തഹു ലനാ അബ്വാബഹു ലിനതവജ്ജഹ ഇലൈഹി വനദുഉഹു വയുൻദിറു അള്ളാഹുവിന് ഇബാദത്ത് കൊണ്ട് മുന്നിടുക എന്നത്, അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നതും,
വത്തളറു ഇലൈഹി അല്ലാഹുവിനോട് ഭയഭക്തി വിനയം പുലർത്തുക എന്നതും അല്ലാഹുവിന് സമർപ്പിക്കുക. മിമ്മാ ഒരു കാര്യത്തിൽപ്പെട്ടതാണ്, യഷ്ഫി സുദൂറ ഹൃദയങ്ങളെ ശിഫിയാക്കുന്ന, ഹൃദയങ്ങൾക്ക് ശമനം നൽകുന്നതിൽപ്പെട്ട കാര്യങ്ങളാണെന്ത്? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അല്ലാഹുവിനെ ദുആ ചെയ്യുക, അല്ലാഹുവിനോട് വിനയം കാണിക്കുക എന്നത്, അല്ലാഹുവിനോട് താഴ്മ കീഴടങ്ങുക എന്നതൊക്കെ. എന്ത് ഷിഫ നൽകുന്നത്? മിമ്മാ യഷ്ഫി സുദൂറ ഹൃദയങ്ങളെ ശിഫിയാക്കുന്നതിൽപ്പെട്ടതാണതൊക്കെ. എങ്ങനെ ഹൃദയങ്ങളെ? എന്തിൽ നിന്ന്? മിനൽ കിബിരി, കിബിറിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്. അല്ലത് ഈ തന്തസിഹുബി, അതായത് കിബിർ, ഹൃദയം എന്തിലാണോ വ്യാപൃതമാകുന്നത് ആ കിബിറിൽ നിന്ന് രക്ഷപ്പെടാൻ, അതിൽ നിന്ന് ഷിഫ കിട്ടാൻ, കിബിറിൽ നിന്ന് ഹൃദയത്തിന് ഷിഫ കിട്ടാൻ ആണ് പിന്നെ അതിനുപയുക്തമായതാണെന്ത്? ഇബാദത്തും ദുആവും എല്ലാം, തളർവും എല്ലാം. فيدعوها الى الجدال في ايات الله بغير حجه ولا برهان ഒരു പ്രൂഫ്, ഹുജ്ജത്ത് അല്ലെങ്കിൽ ബുർഹാൻ, പ്രമാണം ഒന്നുമില്ലാതെ അള്ളാഹുവിൻ്റെ ആയത്തുകളുടെ വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുടെ വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ സൂക്തങ്ങളുടെ വിഷയത്തിൽ ജിദാൽ തർക്കത്തിലേക്ക് പോകും. എന്ത്? ഹൃദയത്തിൽ കിബിർ, അഹങ്കാരമുണ്ടെങ്കിൽ അതിൽ നിന്ന് ശമനം കിട്ടാൻ പറ്റുന്ന മാർഗമാണെന്ത്? ഇബാദത്തും ദുആഉം, അള്ളാഹുവിനുള്ള തവറും എല്ലാം. അല്ലാഹു സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്യുന്ന എന്താ? يفتح لنا ابوابه ആ ഇബാദത്തിന്റെയും ദുആഇന്റെയും തളർറുവിന്റെയും ഒക്കെ വഴികൾ നമുക്ക് എന്ത് ചെയ്യുന്നു? തുറന്നു തരുന്നു. ലിനതവജ്ജഹ ഇലൈഹി, അല്ലാഹുവിലേക്ക് നാം മുന്നിടാൻ, അല്ലാഹുവിലേക്ക് മുന്നിടാൻ. വനദുഊഹു, അവനോട് ദുആ ചെയ്യാൻ, അവനോട് പ്രാർത്ഥിക്കാൻ. വയുഗ്ലിനു ലന, അവൻ അല്ലാഹു നമ്മെ അറിയിക്കുന്നു എന്ത്? മാ കതബഹു അലാ നഫ്സിഹി, അല്ലാഹു അസയം രേഖപ്പെടുത്തി വെച്ചത്. മിനൽ ഇസ്തിജാബത്തി, ഇസ്തിജാബത്തിന്റെ വിഷയത്തിൽ, അതായത് ഉത്തരം നൽകുമെന്ന വിഷയത്തിൽ. ലിമൻ യദുഉഹു, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവനോട്. അപ്പൊ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ആൾക്ക് അല്ലാഹു ഉത്തരം നൽകുമെന്നത് നമ്മെ പരസ്യപ്പെടുത്തി അല്ലാഹു അറിയിച്ചിരിക്കുകയാണ്. വയുന്ദിറു, അതുകൂടാതെ അല്ലാഹു പിന്നെന്താ ചെയ്യുന്നത്? അല്ലാഹു മുന്നറിയിപ്പ് നൽകുന്നു, വാണിംഗ്, ഇന്ദാർ, മുന്നറിയിപ്പ് നൽകുന്നു. അല്ലദീന യസ്തക്ബിറൂനാ അൻ ഇബാദതിഹി, അല്ലാഹുവിന്റെ ഇബാദത്തിന് തൊട്ട് അഹങ്കാരം നടിക്കുന്നവർ. എന്താണ്? ഇന്നല്ലദീന യസ്തക്ബിറൂനാ അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അപ്പോൾ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ അത് നിന്ന് അഹങ്കാരം നടിച്ച് മാറി നിൽക്കുന്നവർ. അപ്പോൾ ഉദ്ഊനി യസ്തജീബ ലക്കും, എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് പറഞ്ഞ ശേഷം അല്ലാഹു പറയുന്നതാണ്, ഇന്നല്ലദീന യസ്തക്ബിറൂനാ അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായിക്കൊണ്ട് അവർ, ആര്? എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർ, അതിൽ അഹങ്കാരം നടിക്കുന്നവർ. എന്ത്? എനിക്ക് ഇബാദത്ത് ചെയ്യാതെ അഹങ്കാരം നടിക്കുന്നവർ, അവർ നിന്ദ്യരായി, പതിതരായി ജഹന്നം എന്ന നരകത്തിൽ പ്രവേശിക്കുമെന്ന്. അപ്പോൾ അള്ളാഹു എന്താണ് ഇന്നാർ ചെയ്യുകയാണ്? മുൻ എന്ത്? മുസ്തക്കിബിരിങ്ങൾക്ക്, ഇസ്തിക്ബാർ, കിബിർ നടിക്കുന്നവർക്ക്. അൻ ഇബാദത്തി, അവൻ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന്. ബിമാ യന്തദിറുഹും മിൻ ദുല്ലിൻ വതങ്കീസിം ഫിന്നാർ, നരകത്തിൽ അവർക്ക് കാത്തുകിടക്കുന്ന ആ ദുല്ലുണ്ടല്ലോ, ആ താഴ്മയായ, ആ വളരെ നിന്ദ്യമായ അവസ്ഥ. അതേപോലെ തങ്കീസ്, തങ്കീസ് എന്നൊക്കെ പറഞ്ഞാൽ റിവേഴ്ഷൻ എന്നാണ്, ഇത് ഡീപ്രൊമോഷൻ, റിവേഴ്ഷൻ എന്നൊക്കെ പറയും. തരം താഴ്ത്തൽ ആണ്. തരം താഴ്ത്തൽ എന്താണ്? എന്താ, മനുഷ്യന് യഥാർത്ഥത്തിൽ എവിടെയാണ് മനുഷ്യൻ്റെ ഒറിജിനൽ, മനുഷ്യൻ പോകേണ്ടത് എവിടെയായിരുന്നു? സ്വർഗത്തിലേക്കാണ് പോകേണ്ടത്, അവിടെ നാളിലെ കൊണ്ട് വന്നത്. അപ്പോൾ ആ സ്വർഗത്തിലേക്ക് പോവാൻ, അവൻ തിരിച്ചു പോവാൻ സാധിക്കാതെ അവൻ എന്ത് ചെയ്യുന്നു? അവൻ ഡീപ്രൊമോട്ട് ചെയ്യപ്പെടുന്നു, റിവേഴ്സ്, എന്താണ്, റിവേഴ്ഷൻ കിട്ടുന്നു അവൻ. ഇത് സ്ഥാനം പിന്നെ താഴോട്ട് പോകുന്നു എന്നതാണ്. കിബിറുണ്ടായാൽ സംഭവിക്കുന്നതാണ്. എന്താണ് കിബിർ? അള്ളാഹുവിനോട് ചോദിക്കാതെ, അള്ളാഹുവിനോട് ചോദിക്കാതെ മരണിക്കുക, അള്ളാഹുവിനോട് ചോദിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? കിബിർ നടിക്കുക, അള്ളാഹുവിനോട് ചോദിക്കുക. അത് അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കുക എന്നത് എന്താണ്? തളർവാണ്, അത് വിനയമാണ്, താഴ്മയാണ്, അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ് എന്നാണ്. ഇനി സയ്യിദ് ഖുതുബ് തുടരുക. വലിദ്ദുആഇ അദബുൻ ലാ ബുദ്ദ അൻ യുറാഅ, വലിദ്ദുആഇ, ദുആക്ക്, പ്രാർത്ഥനയ്ക്കുണ്ട് അദബുൻ, മര്യാദയുണ്ട്. ലാ ബുദ്ദ അൻ യുറാഅ, പരിഗണിക്കപ്പെടേണ്ടതായിട്ടുള്ള, എന്നാ പരിഗണിക്കപ്പെടൽ നിർബന്ധമായിട്ടുള്ള, ലാ ബുദ്ദ എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്, നിർബന്ധമായിട്ടുള്ള ചില മര്യാദകൾ എന്തിനുണ്ട്? ദുആക്കുണ്ട്. ഇന്നഹു ഇഖ്ലാസുൽ ഖൽബി ലില്ലാഹ്, ഈ ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന് ഖൽബ്, ഹൃദയം തനിച്ചാക്കുക എന്നതാണ്. ഹൃദയം ഇഖ്ലാസ്, അള്ളാഹുവിനു, അള്ളാഹു അള്ളാഹ് 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 എന്ന ചിന്തയോട് കൂടിയാണ് ദുആ ചെയ്യേണ്ടത്.
വഫിഖത്തു ബിൽ ഇസ്തിജാബത്തി, അതോടൊപ്പം ദുആയിൽ എന്തൊക്കെ വേണം? ഫിഖത്ത്, ഫിഖത്ത് എന്താണ്? കൺഫർമേഷൻ, ഒരു ഉറപ്പ് വേണം, യഖീൻ വേണം, ഇജാബത്ത് ഉത്തരം കിട്ടുമെന്ന ഉറപ്പ്, കൺഫർമേഷൻ വേണം, ഉറപ്പ് വേണം. ഏതോട് അദബി ഇഖ്തിറാഹി സൂറത്തിൻ മുഅയ്യനത്തിൻ ലഹ, എന്നാൽ ദുആന്റെ ഒപ്പം എന്തുണ്ടാ പാടില്ല? അദമി, അദമിറ ഇല്ലാതിരിക്കൽ, ഇഖ്തിറാഹി സൂറത്തിൻ, ഇഖ്തിറാഹ് എന്ന നിർദ്ദേശം, ചില പ്രപ്പോസലുകൾ, എന്താ അള്ളാഹുന്റെ മുമ്പിൽ ദുആ ചെയ്യുമ്പം ചില നിർദ്ദേശങ്ങൾ വെക്കുക, അത് സൂറത്തിൻ മുഅയ്യനത്തിൻ ലഹ, അതിന് ഒരു നിർണിതമായ രൂപം, ഇന്ന രൂപത്തിലുള്ള സാധനമൊക്കെ എനിക്ക് കിട്ടണം, ഇന്ന രൂപത്തിലുള്ളതൊക്കെ കിട്ടണം, അങ്ങനെ ദുആ ചെയ്യുക. അതാണ് ദുആയിൽ ആദിരി കവി നേരത്തെ പറഞ്ഞല്ലോ, തഫ്സീർ ഇബ്നു അത്രയിൽ പറഞ്ഞില്ലേ, അതേപോലെയൊക്കെ തന്നെ ഈ പറഞ്ഞത്. അപ്പോൾ അല്ലെങ്കിൽ ഔ തഖ്സീസി വഖ്തിൻ, അല്ലെങ്കിൽ നിർണയിച്ചൊരു പ്രത്യേകമായ സമയം വെക്കുക, എനിക്ക് ഒരു മാസത്തിനുള്ളിൽ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ 15-ാം തീയതിക്കുള്ളിൽ നിന്ന് കിട്ടണം, അങ്ങനെ ദുആ ചെയ്യുക. അത് പാടില്ല. അതെന്താണ് ദുആയിൽ അതിപ്പെട്ടതല്ല. ഔ ളർഫിൻ, അല്ലെങ്കിൽ ഒരു സാഹചര്യം, പ്രത്യേക സാഹചര്യം അത്. അപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ, ഒരു പ്രത്യേക സമയത്ത്, ഒരു പ്രത്യേക ഒരു നിർണിതമായ രൂപത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എനിക്ക് ഇജാബത്ത് കിട്ടണം എന്ന് നിർബന്ധിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇജാബത്ത് കിട്ടണമെന്ന് അള്ളാഹുവിനോടുള്ള ദുആയിൽ അങ്ങനെ ഒരു പ്രപ്പോസലായിട്ട് വെക്കുക, ഇഖ്തിറാഹായിട്ട് വെക്കുക. അത് എന്താണ്? ലൈസ മിൻ അദബി സുആൽ, അത് ചോദ്യത്തിൻ്റെ ഒരു മര്യാദയിൽപ്പെട്ടതല്ല. വൽ ഇഉതിഖാദു ബി അന്ന തവജ്ജുഹ ലിദുആഇ തൗഫീഖും മിൻ അല്ലാഹ് അള്ളാഹുവിനോടുള്ള തേട്ടം, അള്ളാഹുവിനോടുള്ള ചോദ്യം, അള്ളാഹുവിനോടുള്ള അപേക്ഷ, അതിനുള്ള ഒരു ഒരു വിശ്വാസം എന്താ വേണ്ടി, അതിനുള്ള ഒരു തവജ്ജുഹ്, അള്ളാഹുവിനോടുള്ള തേട്ടം, അതിന് നമുക്ക് തവജ്ജുഹാകാം, അതിന് നമുക്ക് കഴിയാവുന്നത് എന്താണ്? തൗഫീഖുമിന അല്ലാഹ്, അള്ളാഹുവിൽ നിന്നൊരു തൗഫീഖാണ്, അതൊരു അനുഗ്രഹം, തൗഫീഖാണ്. വൽഇസ്തിജാബത്തു ഫളുല്ലാഹ്, ദുആക്ക് ഉത്തരം കിട്ടുക എന്ന് മറ്റൊരു തൗഫീഖാണ്, മറ്റൊരു അനുഗ്രഹം, മറ്റൊരു ഔദാര്യം ആണ്. അപ്പൊ ദുആ ചെയ്യാൻ കഴിയുക എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ നമുക്കൊരു വിഷയം വന്നു, ഒരു പ്രശ്നം വന്നു, അപ്പോ നമുക്ക് എന്ത് പ്രശ്നങ്ങളിലും അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക, അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കുക, അള്ളാഹുവിനോട് അപേക്ഷിക്കുക എന്നത്, അതിന് കഴിയുക എന്നത്, അങ്ങനെ മനസ്സ് വരിക എന്നത്, അത് ചെയ്യുക എന്നത് തന്നെ എന്താണ്? വലിയൊരു തൗഫീഖ്, വലിയൊരു അനുഗ്രഹമാണത്. അതിന് ഇജാബത്ത് കിട്ടുക എന്നുള്ള മറ്റൊരു അനുഗ്രഹം ആണ്. എന്നിട്ട് പറയണം, വഖദ് കാന ഉമർ റളിയല്ലാഹു അൻഹു യഖൂൽ അന ലാ അഹ്മിലു ഹമ്മൽ ഇജാബത്തി ഇന്നമാ അഹ്മിലു ഹമ്മദ് ദുആഇ. ഉമർ റളിയല്ലാഹു പറഞ്ഞു, പറയുമായിരുന്നു എന്ത്? അന ലാ അഹ്മിലു ഹമ്മൽ ഇജാബത്തി, ഉത്തരം കിട്ടുന്ന കാര്യം ഞാൻ പരിഗണിക്കാറില്ല. ഇന്നമാ അഹ്മിലു ഹമ്മദ് ദുആഇ, എനിക്ക് ദുആ ചെയ്യാൻ കഴിയുമോ എന്നതാണ് ഞാൻ പരിഗണിക്കുന്നത്. അപ്പൊ ദുആ ചെയ്യാൻ കഴിയുമോ എന്നതാണ് പരിഗണിക്കുന്നത്, ഉത്തരം കിട്ടുന്ന വിഷയമല്ല ഞാൻ പരിഗണിക്കുന്നത്. അതെനിക്ക് ആശങ്ക അല്ല, അള്ളാഹു ഇജാബത്ത് തരൂല എന്നുള്ളൊരു ആശങ്ക എനിക്കില്ല. എനിക്ക് ദുആ ചെയ്യാൻ തൗഫീഖ് ഉണ്ടോ എന്നതാണ് ഞാൻ പരിഗണിക്കുന്നത് എന്ന്. ഈ പിന്നെ ഉമർ അള്ളാഹുൻ ഇങ്ങനെ പറഞ്ഞതായിട്ടുള്ള ഒരു അസർ, അത് അസറായിരിക്കുമല്ലോ ഉമർ അള്ളാഹുൻ പറഞ്ഞു പറയുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു അസർ ഇതിൽ പറയുന്നുണ്ട്, ആ ഫീ ദിലാലിൽ ഖുർആൻ സയ്യിദ് ഖുതുബ് പറയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ സനദ് ഇതിൽ കൊടുത്തിട്ടില്ല, ഇത് വേറെ ഹദീസ് കിതാബിലൊന്നും പ്രത്യേകിച്ച് കാണുന്നൊന്നുമില്ല, ഉണ്ടാവുമായിരിക്കും ഒരു പക്ഷേ. അപ്പോ ഉണ്ടാവുമായിരിക്കും ഒരു പക്ഷേ. പക്ഷേ അത് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബിലുണ്ട്. അതേപോലെ ഇബ്നു ഖയ്യിം അൽ ജൗസിയുടെ പിന്നെ അൽ ജവാബുൽ കാഫി എന്ന് പറഞ്ഞൊരു കിതാബിലും കാണുന്നുണ്ട്. അത് നമുക്ക് തുടർന്ന് ഈ അൽ ജവാബുൽ കാഫി ഇവിടെ തുറന്ന് കൊടുത്തിട്ടുണ്ട് അടുത്ത മോഡ്യൂളിൽ. അങ്ങനെ അടുത്ത ക്ലിപ്പിൽ ബാക്കി പറയാം. ഇൻഷാ അല്ലാഹ്.